പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാ. ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങൾ ഉണ്ടല്ലോ, ആറ് സ്വഭാവമുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണ്ട. സമയം വൈകുന്നുണ്ട്, ഞാൻ നിർത്താറായി ചുരുക്കുകയാണ്. ആറ് സ്വഭാവം ഏതൊക്കെയാണ്? ഒന്നാമതായി പണ്ഡിതന്മാര് പറയുകയാണ്, അന്നാനത്തൂ. ഏത് സമയം നോക്കിയാലും ഭർത്താവിന്റെ വീട്ടിലെ കുറ്റവും കുറവും മാത്രം പറഞ്ഞു നടക്കുന്ന സ്വഭാവമുള്ള പെണ്ണുണ്ടല്ലോ, പരാതികൾ മാത്രം പറഞ്ഞു നടക്കുന്ന സ്വഭാവമുള്ള പെണ്ണുണ്ടല്ലോ, കുറ്റവും കുറവും മാത്രം പറഞ്ഞു നടക്കുന്ന സ്വഭാവമുള്ള പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ നിങ്ങളെ കല്യാണം കഴിക്കണ്ട. ഇനി രണ്ടാമത്തെ സ്വഭാവം ഏതാണെന്നറിയോ? അൽഹന്നാന. സ്വന്തം ഭർത്താവ് ഉണ്ടാടിരിക്കെ കണ്ടു കാണുന്ന അന്യ പുരുഷന്റെ മുന്നിൽ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ. സ്വന്തം ഭർത്താവ് ഉണ്ടാടിരിക്കെ കണ്ടു കാണുന്ന അന്യ പുരുഷന്റെ മുന്നിൽ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ, അതുപോലെയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കണ്ട. മനുഷ്യാമിയെ കുടുങ്ങിപ്പോകും ഉറപ്പാ, നിന്റെ ജീവിതം തൊലയും ഉറപ്പാ, നിന്റെ ജീവിതം തൊലയും ഉറപ്പാ. മൂന്നാമതായി പണ്ഡിതന്മാര് പറയുകയാണ്, അൽമന്നാന. ഭർത്താവിന് ചെയ്തു കൊടുത്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന ഭാര്യയുണ്ടല്ലോ, ഒരാൾക്ക് ചെയ്തു കൊടുത്ത ഗുണം എടുത്തു പറയുന്ന പെണ്ണാണോ, ആ പെണ്ണിനെ നീ കല്യാണം കഴിക്കരുത്. ഇനി നാലാമതായി പണ്ഡിതന്മാര് പറയുകയാണ്, അൽഹദ്ദാഖ. ഈ രണ്ട് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വേണമെന്ന് പറയുന്ന പെണ്ണുങ്ങന്മാരില്ലേ? രണ്ട് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വേണമെന്ന് പറയുന്ന പെണ്ണുങ്ങന്മാരില്ലേ? ഭർത്താവിന്റെ സാമ്പത്തിക ശേഷി നോക്കൂല്ല, ഭർത്താവിന്റെ നിലവാരമൊന്നും നോക്കൂല്ല, ഈ രണ്ട് കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം വാങ്ങിത്തരണമെന്ന് ഭർത്താവിനോട് വാശി പിടിക്കുന്ന ഭാര്യമാരില്ലേ? അത് ആവശ്യമുള്ളതാണോ അല്ലേ എന്ന് അവൾ നോക്കൂല്ല. അവളുടെ രണ്ട് കണ്ണുകൊണ്ട് അവൾ എന്ത് കണ്ടുവോ അത് വാങ്ങിത്തരണമെന്ന് ഭർത്താവിനോട് വാശി പിടിക്കുന്ന ഭാര്യമാരുണ്ടല്ലോ, ആ സ്വഭാവമുള്ള പെണ്ണുണ്ടല്ലോ, അവളെ നീ കല്യാണം കഴിക്കരുത് കേട്ടോ. ഇനി അഞ്ചാമത്തെ സ്വഭാവം ഏതാണെന്നറിയോ? അൽബറാഖ. ബറാഖ എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഏത് സമയം ഇങ്ങനെ ചെയ്യണവൾ, കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് മണിക്കൂറുകളോളം കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പെണ്ണ്, മനുഷ്യ ഓളെ നീ കെട്ടിയാല് നിനക്ക് രാവിലത്തെ കട്ടനും ഉണ്ടാവൂല, വൈകുന്നേരത്തെ കുട്ടനും ഉണ്ടാവൂല. ഓളെ നീ കെട്ടിയാല് രാവിലത്തെ കട്ടനും ഉണ്ടാവൂല, വൈകുന്നേരത്തെ കുട്ടനും ഉണ്ടാവൂല. ഇവൾ ഇവളിങ്ങനെ കുട്ടത്തിയെ പോലെ ആയി ഇങ്ങനെ നടക്കും, കൊഞ്ഞും കൂട്ടിയിട്ട് ഇങ്ങനെ ബുർക്കത്തെ മേൽക്ക് ഒരു ബാഗ് ഇട്ടിട്ട് ഇങ്ങനെ എടുക്ക, ഇങ്ങനെ നോക്കണേ കണ്ണാടിയിലേക്ക്. ഇട്ട ബാഗ് ചന്ത കാണ്ടായില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ബാഗ് ചന്ത കാണാനായിടണേ? ഈ ബാഗ് ചന്ത കാണാനായിടണത്? ഞാൻ പറഞ്ഞു വന്നത് അൽബറാഖ, കണ്ണാടിയുടെ മുന്നിൽ മണിക്കൂറുകളോളം നിന്ന് മേക്കപ്പ് നടത്തുന്ന സ്വഭാവമുള്ള പെണ്ണാണോ, നീ അവളെ കല്യാണം കഴിക്കരുത് എന്നാ പണ്ഡിതന്മാർ പറഞ്ഞു. ആറാമതായി സ്വഭാവമുള്ളൊരു പെണ്ണുണ്ട്, അശ്ശദ്ദാഖ. അതായത് അൽ കസീറത്തുൽ കലാം, അമിതമായ സംസാരമുള്ള പെണ്ണ്. ഏത് സമയം നോക്കിയാലും അവളുടെ ബായി ബൊമ്പായി. അങ്ങനെ ചില ആളുകളില്ലേ, അവളുടെ ബായി വലിയ ബൊമ്പായി, അവളുടെ ബായി നോക്കുമ്പോ വലിയ ബൊമ്പായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നാക്കിന് ലൈസൻസ് ഇല്ല, നാക്കിന് ലൈസൻസ് ഇല്ല. മനുഷ്യ നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ, അല്ല എന്തിനാണ് നമുക്ക് നാവ് ഒന്ന് തന്നത്, അല്ല എന്തിനാണ് നമുക്ക് ചെവി രണ്ട് തന്നത്? ഈ സദസ്സിലെ വാല കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രണ്ട് നാക്കുള്ളവരുണ്ടോ ചെവി ഒന്നുള്ളവരുണ്ടോ? ഈ സദസ്സിൽ രണ്ട് നാക്കുള്ളവരുണ്ടോ ചെവി ഒന്നുള്ളവരുണ്ടോ? ഇല്ല, എല്ലാവരുടെയും നാക്ക് ഒന്നാണ്, ചെവി രണ്ടാണ്. എന്തിനാണ് അല്ലാഹു തആല മനുഷ്യന് ഒരു നാക്ക് തന്നത്? എന്തിനാണ് അല്ലാഹു തആല മനുഷ്യന് രണ്ട് ചെവികൾ തന്നത്? നാവ് കൊണ്ട് കുറച്ച് സംസാരിച്ചാ മതി, ചെവിടുകൊണ്ട് ഒരുപാട് കേൾക്കണേ.
സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ കേൾക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് വേണം എന്നറിയിക്കാനാണ് കേട്ടോ. അമിതമായ സംസാരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവളുടെ നാക്കിനൊരു ലൈസൻസ് ഇല്ല, ആവശ്യമില്ലാത്തത് ധാരാളം സംസാരിക്കുന്ന പെണ്ണാണോ നീ? അവളോ അവളെ കല്യാണം കഴിക്കരുത് കേട്ടോ. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാ ഞാൻ പറഞ്ഞു വന്നത്. മോമിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ച രൂപത്തിലുള്ളൊരു ദാമ്പത്യ ജീവിതമുണ്ടല്ലോ, ആ ദാമ്പത്യ ജീവിതമാണ് നമ്മളത് ആ ജീവിതത്തിൽ പകർത്തേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.